അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. 2021 ന്യൂ ഇയറിൽ അഥവാ 2021 പുതുവർഷത്തിൽ നമ്മുടെ മാഞ്ഞാലി പ്രദേശത്തുണ്ടായ പുതുമഴയിൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായ ഏതാനും കുറച്ച് ലില്ലിച്ചെടികൾ അഥവാ റെയിൽ ലില്ലിച്ചെടികൾ പൂത്തുവിടർന്ന ഈ പൂക്കളും അതുപോലെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കുറച്ച് ബൊഗെയിൻവില്ല ചെടികളുടെ പൂക്കളും ടേബിൾ റോസ് പൂക്കളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നും റെയിൻ ലില്ലി ചെടികളുള്ള പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു അറിവ് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിർദ്ദേശിക്കുകയാണ്. ഓരോ പുതുമഴയിലും നമ്മൾ ഇത്തരം റെയിൻ ലില്ലി ചെടികളുള്ളവർ ഇവയുടെ ചുവട്ടിലുള്ള ചെറിയ പുല്ലുകളും കളകളുമെല്ലാം നീക്കി ഒന്ന് കടകൾ ഇളക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നതാണ്. അതുപോലെ ടേബിൾ റോസിൻ്റെയും കാര്യം അഥവാ 10 മണി ചെടികളും ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഓരോ പുതുമഴയിലും നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതുമഴ പെയ്ത് മണ്ണ് നനഞ്ഞ് ഇളകിക്കിടക്കുന്ന ഇതേ ദിവസം തന്നെ വേണം ഇവയുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ പുല്ലുകളും കളകളും പറിച്ച് പതുക്കെ ഒന്ന് മണ്ണ് അല്പം ഇളക്കി കൊടുക്കുവാൻ. അതോടെ നമ്മുടെ ഈ റെയിൻ ലില്ലി ചെടികളും 10 മണി ചെടികളും അഥവാ ടേബിൾ റോസും ധാരാളം പൂക്കൾ വിടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവാണ് നിങ്ങളുമായി ഈ ഷെയർ ചെയ്തിരിക്കുന്നത്. നന്ദി. ഈ ചെറു വീഡിയോയും അവസാനം വരെ കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.